ഗ്രീൻ സിഗ്നൽ ലഭിച്ചതിനു ശേഷമാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങിയതെന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോക്കോ പൈലറ്റ്. ട്രെയിൻ അമിത വേഗതയിലായിരുന്നില്ലെന്നും സിഗ്നലുകൾ ലംഘിച്ചിട്ടില്ലെന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞു. मैं दो चीजें बताना भूल गई हूँ, इसलिए आई वुड लाइक आपके माध्यम से ये भी कम्युनिकेट करना चाहूंगी कि एक बात करूं कि एक ये मिस इन्फॉर्मेशन फैल रही है कि रेलवे जो है अपनी सेफ्टी पे ध्यान नहीं दे रहा है. रेलवे जो है वो सिर्फ वंदे भारत चलाने की कोशिश कर रहा है या कोई स्टेशन की फैसिलिटीज इंप्रूव करने में कोशिश कर रहा है और सेफ्टी को निग्लेक्ट कर रहा है. दिस इज अब मिस इन्फॉर्मेशन जो कि मैं करेक्ट करना चाहूंगी. रेलवे एक ऐसा ऑर्गेनाइजेशन है जिससे कि देश को उम्मीदें हैं, उसके एक एक नागरिक को उम्मीदें हैं. अगर हम वहां के स्टेशंस, आप सब जानते हैं कि स्टेशंस की सुविधाओं को अगर हम ठीक नहीं करेंगे. ലോക്കോ പൈലറ്റ് ഈ വിവരം പങ്കുവച്ചതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുകയായിരുന്നു. അതിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് സിഗ്നൽ ലംഘിച്ചിട്ടില്ല, കൃത്യമായ വേഗതയിൽ തന്നെയാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങിയതെന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോക്കോ പൈലറ്റ് പറഞ്ഞുവെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ട്രെയിൻ അമിതമായ വേഗതയിലായിരുന്നില്ലെന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, അതായത് തങ്ങൾക്ക് ലഭിച്ച സിഗ്നലിനനുസരിച്ചാണ് ട്രെയിൻ മുന്നോട്ട് പോയതെന്നും ആ സമയത്ത് അനുവദനീയമായ വേഗമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മനു, തീർച്ചയായും. അതായത് നമുക്കറിയാം ഈ അപകടത്തിൽ ഏറ്റവും നിർണായകമാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി എന്നുള്ളത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ലോക്കോ പൈലറ്റ് വ്യക്തമാക്കിയാണ്. റെയിൽവേയോടാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ലോക്കോ പൈലറ്റിന്റെ മൊഴി അനുസരിച്ച് ഗ്രീൻ സിഗ്നൽ കണ്ടതുകൊണ്ടാണ് ട്രെയിൻ മുമ്പോട്ട് പോയത്. അതായത് റെയിൽവേ സ്റ്റേഷന് 1 കിലോമീറ്റർ മുമ്പുള്ള ഡിസ്റ്റൻസ് സിഗ്നലും അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് കയറും മുമ്പുള്ള ഹോം സിഗ്നലും ഇതൊക്കെ പച്ചയായിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ട്രെയിൻ മുമ്പോട്ട് പോയതും. അതിനാൽ തന്നെ ഈ സിഗ്നലിന്റെ കാര്യത്തിൽ ഒരു ലംഘനവും വരുത്തിയിട്ടില്ല എന്നും ലോക്കോ പൈലറ്റ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. അതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ ഒന്നും ഒരു ലംഘനവും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ട്രെയിൻ അനുവദനീയമായ വേഗതയിൽ തന്നെയായിരുന്നു, അമിത വേഗതയില്ലെന്നും ഇപ്പോൾ ലോക്കോ പൈലറ്റ് റെയിൽവേ ബോർഡിനോട് വിശദീകരണം നൽകിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ റെയിൽവേ ബോർഡ് അംഗവും നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം അമിത വേഗതയല്ല അപകടത്തിന് കാരണം. ഈ 128 തീർച്ചയായും ജിൽബി, ഈ കാര്യം ഈ ഡാറ്റ റെക്കോർഡുകളിലൊക്കെ വ്യക്തമാണല്ലോ. കൃത്യമായ സിഗ്നൽ അനുസരിച്ചാണ് ട്രെയിൻ വരുന്നത്. മെയിൻ ലൈനിലൂടെ വരുന്ന ട്രെയിൻ വേഗത്തിൽ ലൂപ്പ് ലൈനിലേക്ക് കയറി ഗുഡ്സിൽ ഇടിക്കുകയായിരുന്നു. എങ്ങനെ ആ ലൂപ്പ് ലൈനിലേക്ക് കയറാനുള്ള സിഗ്നൽ ലഭിച്ചു? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഏത് രീതിയിലാണ് ആ സിഗ്നൽ വന്നത്? അതിന്റെ പിഴവ് എന്താണ്? ആ വിഷയത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ? തീർച്ചയായും മനു, അതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. കാരണം സിഗ്നൽ ലംഘിച്ചല്ല മുമ്പോട്ട് പോയതെന്ന് ഇപ്പോൾ ലോക്കോ പൈലറ്റ് വ്യക്തമാക്കുമ്പോഴും ഈ സിഗ്നലിംഗിലെ തകരാർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സിഗ്നൽ കൊടുത്തത് എങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ സിഗ്നലിലെ പാളിച്ചകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് തന്നെയാണ് അറിയേണ്ടത്. ആ കാര്യത്തിലാണ് ഇപ്പോൾ റെയിൽവേ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഇനി ഉണ്ടാകേണ്ടത്. അവർ വ്യക്തമാക്കുന്നത് റെയിൽവേ സേഫ്റ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ മാത്രമേ ആ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടാവുകയുള്ളൂ, വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് റെയിൽവേ ബോർഡ് അംഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സിഗ്നലിന്റെ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന് തന്നെ ഇപ്പോൾ റെയിൽവേ ബോർഡ് സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു ആധികാരികത വരുത്താൻ, അല്ലെങ്കിൽ അതിന് സ്ഥിരീകരണം ഉണ്ടാക്കാൻ, അതായത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. ആ കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല. അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ റെയിൽവേ സേഫ്റ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അത് സ്ഥിരീകരിക്കുകയുള്ളൂ. അത് അന്വേഷണ റിപ്പോർട്ട് ഓഫീസർ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നതെന്നും റെയിൽവേ ബോർഡ് അംഗം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ റെയിൽവേ മന്ത്രിയും പറഞ്ഞത് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് ആണ് അപകടത്തിന് കാരണമെന്നാണ്. ഈ സിഗ്നലിംഗും അതുപോലെ തന്നെ പോയിന്റിംഗ് ഓപ്പറേഷനും ഒക്കെ ഇതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഈ അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാണ് അപകടത്തിന് കാരണം ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തെങ്കിലും മാനുഷിക പിഴവുകൾ കൊണ്ടാണോ, ഹ്യൂമൻ എറർ ഉണ്ടായത് കൊണ്ടാണോ ഈ സാങ്കേതിക പിഴവുകൾ സംഭവിച്ചത് എന്നാണ് ഇനി അറിയേണ്ടത്. അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ റെയിൽവേ സേഫ്റ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അത് പുറത്തു വന്നാൽ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും അമിത വേഗതയല്ല അപകടത്തിന്
കാരണം സിഗ്നൽ ലംഘിച്ചിട്ടില്ല ഗ്രീൻ സിഗ്നൽ ലഭിച്ചതിനു മുൻപ് കിട്ടിയതിനു ശേഷമാണ് റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ മുൻപോട്ട് പോയതെന്ന് ഇപ്പോൾ റെയിൽവേയോട് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരിക്കുകയാണ് മനു ശരി ജിൽബി വിവരങ്ങൾ നൽകിയത്